ഹേയ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇത് ഞാനിവിടെ പറയാവുന്ന പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെ. ഒരു വീഡിയോ ചെയ്തത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റീൽസ്, അവർ തമ്മിലുള്ള ഒരു റീൽസ് ആയിരുന്നു ഇട്ടത്. അപ്പോൾ ആ റീൽസിൽ വന്ന കുറച്ചധികം കമൻ്റ് ഉണ്ട്. ആ കമൻറ്റിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ആ കമൻസിന് മറുപടി ഞാൻ ഒന്നും കൊടുത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ മറുപടി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തോ എനിക്ക് എൻ്റെ മനസ്സിനൊരു ശരി എനിക്ക് തോന്നിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു മറുപടി കൊടുക്കണം. നമ്മൾക്ക് ഏതൊരാളായാലും നമ്മൾക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറുപടി കൊടുക്കണം, അത് ഏത് വ്യക്തിയാണെങ്കിലും അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറുപടി കൊടുക്കണം. ആ രീതിയിൽ ഞാൻ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ അതിൽ മറുപടി കൊടുക്കണ്ട, നമുക്ക് പകരം ഒരു വീഡിയോ ആയിട്ട്, അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചോദിക്കുക, ചേട്ടനൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഒരു വീഡിയോ ആണ്, അതായത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോൻ്റെ അകത്ത് വന്ന കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ്റെ കണ്ണ് കാണില്ലായിരുന്നു. എന്താണോ അത്, അതായത് ആ ഉണ്ണാക്കന് ഞാൻ പറയണേ, ആ ഉണ്ണാക്കന് മരക്കോന്തയ്ക്ക് കണ്ണ് കാണില്ലേ, ലെവനാണില്ലേ അവൻ. എൻ്റെ ചേച്ചിയെ ഹസ്ബൻഡിനെ വിളിച്ച തെറികളാണ്, നിങ്ങൾ കേൾക്കണം. കണ്ണ് കാണില്ലേ, എനിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ടാൽ വരെ ഇന്നത്തെ കാലത്ത് പ്രശ്നമാണോ എനിക്കറിയാൻ ചോദിക്കാം. നമുക്ക് വെറുപ്പ് വേണം എന്ന് കരുതി ഇങ്ങനത്തെ ഒക്കെ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരർത്ഥമുണ്ടോ? അപ്പം വെറുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹത്തെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും എത്രത്തോളം മോശം രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബത്തിലാണ് ഈ ഒരു വാക്ക് നിങ്ങൾ പറയുമോ? ഒന്നും വേണ്ട, നമ്മുടെ ചേച്ചീൻ്റെ ഹസ്ബൻഡിനെ ചേച്ചീൻ്റെ ഹസ്ബൻഡായി കാണാൻ പഠിക്കുക. ആദ്യം റിലേഷൻ എപ്പോഴും നമ്മളൊരു വാല്യൂ കൊടുക്കുക, മനസ്സിലല്ലേ. എല്ലാ റിലേഷനും ഒരു ഡൗട്ടായിട്ട് കണ്ണുകടിയായിട്ട് അല്ലെങ്കിൽ സംശയമായിട്ട് കാണുന്നവർക്ക് എല്ലാം സംശയമാണ്, മനസ്സിലായില്ലേ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നമുക്ക് ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്തവർ എവിടെ പോയാലും അവരുടെ ഒരു ജീവിത രീതി എന്നും ഒറ്റപ്പെടലായിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാവ് നന്നായില്ലെങ്കിൽ നമുക്കെല്ലാ നാവ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വൃത്തിയോട് കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയാണ് അല്ലേ. ഈ നാവ് നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും ഒറ്റപ്പെടും. ഒറ്റപ്പെടും, അവനെ എവിടെ പോയിട്ടും കാര്യമില്ല, കാരണം അവനെ ഏറ്റവും വലുതൊരാൾക്ക് നാവാണ്. ആ നാവ് നന്നായില്ലെങ്കിൽ അവൻ ഏത് വലിയ സംഗതി പോയിട്ടും കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചേച്ചീൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞുള്ള വേറൊരു കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് തട്ടിട്ട് ഞാൻ പറയണ ഗൈസ്, ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ്, ഓ ഇവനാണല്ലേ ആ രണ്ടാളെയും കൊണ്ട് നടക്കുന്നവെന്ന് അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഒന്ന് ചിന്തിച്ചൊക്കെ. ചേച്ചീനെ അനിയത്തിയെ ഒരുപോലെ കൊണ്ട് നടക്കുക, ഇത്രയ്ക്കൊരു മോശമായിട്ട് പരാമർശിച്ച ഏതൊരു കമൻറ്റോളികൾക്ക് എനിക്ക് എപ്പോഴും പുച്ഛം പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെപ്പോഴും ചേട്ടനെ ചേട്ടനായിട്ടും അമ്മയെ അമ്മയായിട്ടും അച്ഛനായിട്ട് കാണാൻ പഠിക്കുക, മനസ്സിലായില്ലേ. അല്ലാതെ എല്ലാം ഒരേ കണ്ണോടി കൂടി കാണുന്ന നിങ്ങളുടെ എനിക്ക് വെറു പുച്ഛം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും വലിയ കമൻസ് ഇട്ടാലും ഞാൻ തളരില്ല, ഞാൻ അത് കേട്ട് സഹി കെട്ടിട്ട് കരയേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾ എന്തോ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഒരു സംസാര രീതി, അത് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണ്ടേ എന്ന് ചിന്തിക്കേണ്ട ഞാനാണ്. ഞാൻ ഇപ്പം നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു കമൻസ് കണ്ടപ്പോൾ എനിക്കത് മറുപടി തരാൻ തോന്നി, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ബൈ.